സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ മനുഷ്യപുത്രന്റെ മഹത്വം ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ ആദ്യപടി കയറുന്നത് നാം കാണുകയായിരുന്നു. യോഹന്നാൻ 12:23 മുതൽ മാത്രമല്ല, വിത്തുമണികൾ പോലെ ദൈവം തന്റെ സമ്പന്നമായ ദാനങ്ങൾ വാരി വിതറുന്നതും നാം കണ്ടു. 2 കൊരിന്ത്യർ 9. ഓരോ മണിയും മണ്ണിൽ വീണ് അഴിഞ്ഞ് ഫലമുണ്ടാക്കുന്നത് പോലെയാണ് നമ്മിൽ ദൈവദാനങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് നമ്മെ ആദ്യം അഴിയാനിടയാക്കും, പിന്നെ അത് ഉയർപ്പും മഹത്വവും നമുക്ക് നൽകും. ക്രൂശിതന്റെ വിജയവഴിയാണിത്. 𝗧𝗘𝗟𝗘𝗩𝗜𝗦𝗜𝗢𝗡 ഇന്ന് വളരെ സുന്ദരമായൊരു അടയാള പ്രവൃത്തി, സിംബോളിക് ആക്ട് നിർവഹിക്കുവാൻ നാഥൻ 𝗧𝗘𝗟𝗘𝗩𝗜𝗦𝗜𝗢𝗡 ആവശ്യപ്പെടുന്നുണ്ട്, മനുഷ്യപുത്ര എന്ന് വിളിച്ചുകൊണ്ട്. യേശുനാഥൻ പിൽക്കാലത്ത് തന്നെ തന്നെ ഏറ്റവും അധികം വിളിച്ചിരുന്ന ഒരു സംജ്ഞ മനുഷ്യപുത്രൻ എന്ന് തന്നെയാണ്. അതിന്റെ അർത്ഥം നമ്മുടെ വഴികളിൽ ഇറങ്ങി വരുന്ന ദൈവത്തെ മാത്രമല്ല നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മെ തന്റെ വഴിയിലേക്ക് എടുത്ത് ഉയർത്തുന്ന ദൈവത്തെ കൂടിയാണ്. അതിനാൽ ക്രിസ്തുവിന്റെ വഴികളെ പ്രവചനാത്മകമായി മുന്നോടിയായി അവതരിപ്പിക്കുകയാണ് 𝗧𝗘𝗟𝗘𝗩𝗜𝗦𝗒 ഈ ജീവിതം. 𝗧𝗘𝗟𝗘𝗩𝗜𝗦𝗒 മാത്രമല്ല, ദൈവത്തിന്റെ എല്ലാ പ്രവാചകന്മാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരുടെയും ജീവിതം അങ്ങനെ തന്നെയാണ്, ക്രിസ്തുവിനെ പോലെ. ജനം കാണുകയും ചെയ്യണമെന്ന 7 പ്രാവശ്യമാണ് ഈ പാഠഭാഗത്ത് നാഥൻ ആവർത്തിക്കുന്നത്. കണ്ണുണ്ടായിട്ടും കാണാതെ പോകുന്ന ജനമാണത്. അവരുടെ അഹങ്കാരം നിറഞ്ഞ അന്ധതയെ പ്രവാചകന്മാരെല്ലാം തന്നെ ദൈവത്തിന്റെ മനോവേദനയോടെ വരച്ചു കാണിച്ചിട്ടുണ്ട്. ഒരു അടിയന്തര യാത്രയ്ക്ക് പോകുന്നത് പോലെ ഒരു ചെറിയ ഭാണ്ഡം എടുത്തു വെക്കുക. അത് വീടിന് പുറത്താണ് എടുത്തു വെക്കേണ്ടത് എല്ലാവരും കാണാൻ. എന്നിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനല്ല 𝗧𝗘𝗟𝗘𝗩𝗜𝗦𝗒 പറയുന്നത്, മൺഭിത്തി തുരന്നിറങ്ങാനാണ്. അതും ഇരുട്ടിന്റെ മറവിൽ. അങ്ങ് ദൂരെ ജെറുസലേമിൽ രാജാവായ 𝗧𝗘𝗟𝗘𝗩𝗜𝗦 തകർന്നു വീണ് കിടക്കുന്ന നഗരമതിലുകളുടെ വിടവിലൂടെ വിപ്രവാസത്തിലേക്ക് പോകുന്നതിന്റെ ഒരു അടയാളമാണിത്. 𝗧𝗘𝗟𝗘𝗩𝗦 ദൈവം നീതിമാനാണ് എന്നാണ് പേരിനർത്ഥം. പക്ഷേ ദൈവിക നീതി പാലിക്കാതെ പോയവൻ, അവസാന യൂദാ രാജാവ്. അന്നും ഇരുട്ടായിരുന്നു. അവൻ ആരും കാണാതിരിക്കാൻ തല മൂടിയാണ് നടന്നിറങ്ങുന്നത്, അപമാനഭാരത്താൽ തല കുനിച്ചുകൊണ്ട്. മാത്രമല്ല, മേലിൽ ആ ദേശം അവനിനി കാണില്ല എന്നൊരു സൂചനയും ഇതിലുണ്ട്. എന്ന് മാത്രമല്ല, ബാബിലോണിയക്കാർ 𝗧𝗘𝗟𝗘𝗩𝗦യുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകൂടി ചെയ്തു. കണ്ണുണ്ടായിട്ടും കാണാതെ നടന്ന് ശീലിച്ചവന് ഇന്നിത ആഗ്രഹിച്ചാലും കാണാൻ പറ്റാത്ത വിധം കണ്ണില്ലാതെയായിപ്പോയി. തന്റെ ജനത്തിന്റെ ഈ പ്രഭുവിന്റെ ഉദാഹരണം നാഥൻ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല പകരുന്നത്, ആ ദേശത്തിന്റെ മുഴുവൻ ആത്മീയ അന്ധതയ്ക്കുള്ള താക്കീതായിട്ടാണ്. 𝗧𝗘𝗟𝗘𝗩𝗦 എന്ന മനുഷ്യപുത്രൻ തന്റെ ജനത്തിന്റെ ഈ ഭാഗധേയത്തെ അടയാളപ്പെടുത്തുകയാണ് ഈ പ്രവൃത്തിയിലൂടെ. മനുഷ്യപുത്രനായ ക്രിസ്തു നമ്മുടെയെല്ലാം പാപങ്ങൾക്ക് പരിഹാരമായി മുൻപേ നടന്നതുപോലെ അവനും ഒരടയാളമായിരുന്നു. ഇത്രയും നേരം നാം ശ്രദ്ധിച്ച കുരിശിന്റെ തിളക്കവും ഇരുളിന്റെ കൺകെട്ടും ആധാരമാക്കി ഇന്ന് വിശുദ്ധ ക്ലാരയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ന് ആ പുണ്യവതിയുടെ തിരുനാളാണ്. ക്ലാര, തെളിച്ചമുള്ളവൾ എന്നാണ് ആ പേരിന്റെ അർത്ഥം. ദരിദ്രനും ക്രൂശിതനുമായ ക്രിസ്തുവിനെ ധ്യാനിച്ച് ജീവിച്ചവളാണ് ക്ലാര. ധ്യാനം, കണ്ടംപ്ലേഷൻ എന്നത് വെറും ഒരു ചിന്താ പദ്ധതിയല്ല, അതൊരു ഭാഗഭാഗിത്വവും പാർട്ടിസിപ്പേഷൻ, അതിൽ നിന്നുളവാകുന്ന പരിവർത്തനവും ട്രാൻസ്ഫോർമേഷനുമാണെന്ന് പഠിപ്പിച്ചവൾ ക്രിസ്തുവിന്റെ ജീവിതത്തിലുള്ള ഭാഗഭാഗിത്വം. അതുകൊണ്ട് തന്നെ ഒരു സന്യാസ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക മാതാവായിരുന്നിട്ടും ആദ്യമായി സന്യാസ നിയമാവലി എഴുതിയുണ്ടാക്കിയ സ്ത്രീയായിരുന്നിട്ടും എന്തിനേറെ ഒരു പ്രഭുകുമാരിയായിരുന്നിട്ടും അവൾ വളരെ നിർബന്ധപൂർവം തന്റെ സമ്പത്തും പദവികളും ഉപേക്ഷിച്ചു കളഞ്ഞു. ദാരിദ്ര്യത്തെ വിലപ്പെട്ട ഒരു ആനുകൂല്യമായി, പ്രിവിലേജ് ഓഫ് പോവർട്ടി, അവൾ കണിശമായി കാത്തു. അധികാരവും സമ്പത്തും മഹത്വവും മെടിഞ്ഞുകൊണ്ട് സ്വയം ശൂന്യനായി കെനോസിസ് വന്ന ക്രിസ്തുവിനോടുള്ള ഐക്യം തന്നെയാണ് ഈ ജീവിതം, കെനോട്ടിക് മെസ്റ്റിസിസം. ആ ബോധതലത്തിൽ നിന്ന് അവളുടെ ജീവിതം സേവകനായ നേതാവ്, സെർവൻ ലീഡർ എന്നൊരു ക്രിസ്തീയ ജീവിത സരണിയെ പ്രാപിക്കുകയാണ്. ഇന്നലെ സുവിശേഷത്തിൽ നാം കണ്ട ഒരു ബോധ്യവും ഇത് തന്നെയായിരുന്നു. അവൾ കൺതുറന്ന് നാഥനെ കണ്ടവൾ മാത്രമല്ല, നിറയെ നിറയെ അവനെ അനുകരിച്ചവൾ കൂടിയാണ്. അവൾ വിദൂര സമ്പർക്ക മാധ്യമങ്ങളുടെ ടെലിവിഷൻ മധ്യസ്ഥയാണ്. അകലെ നിന്ന് പോലും ദൈവിക സാമീപ്യവും സാഹോദര്യത്തിന്റെ ആനന്ദവും ഉൾക്കൊള്ളാനും അനുഭവിക്കാനും അതിൽ ആത്മാവിൽ പങ്കുചേരാനും അവൾക്ക് സാധിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇന്ന് സുവിശേഷത്തിൽ പത്രോസ്ലീഹ ക്രിസ്തീയ സാഹോദര്യത്തെ സംബന്ധിച്ച കാതലായൊരു ചോദ്യം നാഥനോട് ഉന്നയിക്കുന്നുണ്ട്. ടെലിവിഷൻ, തൊട്ടടുത്തുള്ളത് പോലും കാണാതെ പോകുന്ന നമുക്കുള്ള ഒരു തിരുത്താണ് ക്ലാരയുടെ ഈ ദൂരക്കാഴ്ചകൾ. ഇന്ന് ദൈവത്തിന്റെ സേവകരായ നാം ക്ഷമയുടെയും കാരുണ്യത്തിന്റെയും വഴികളിലാണ് മികവ് നേടുന്നതെന്ന് നാഥൻ പഠിപ്പിക്കുകയാണ്, 𝗍𝗌 18:21 മുതൽ.
ഇന്നലെ ഗോതമ്പ് മണി നിരത്തിവിണഴിയുന്ന ചായയിൽ ക്രിസ്തീയ സേവനത്തെ നാഥൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നിതാ അതിബൃഹത്തായ ഒരു കടം ഇളവ് ചെയ്ത് കിട്ടിയ ഒരു ഭൃത്യൻ അല്പം കടം തനിക്ക് ബാക്കി തരാനുള്ള ഒരു ഭൃത്യനെ മർദ്ദിക്കുന്ന കാഴ്ച നാഥൻ ആധാരമാക്കി സംസാരിക്കുന്നു. നാഥൻ ആ ഭൃത്യനെ തിന്മ നിറഞ്ഞ ഭൃത്യനെന്നാണ് വിളിക്കുന്നത്. ഇരു കൂട്ടരുടെയും യജമാനൻ ആ ഭൃത്യനോട് പറയുന്ന ഒരു കാര്യം വളരെ വളരെ ശ്രദ്ധേയമാണ്. ഞാൻ എല്ലാ കടവും നിനക്ക് ഇളവ് ചെയ്തു തന്നതാണല്ലോ, എല്ലാം പാൻറ്റ. ഇന്നലെ നാഥൻ പറഞ്ഞതോർത്താൽ നാം എല്ലാവരുടെയും ദാസരാകേണ്ടവരാണ്, എല്ലാം പാൻറ്റ. നാം എല്ലാവരുടെയും ദാസരാകുന്നത് നാഥൻ നമ്മുടെ എല്ലാ കടങ്ങളും ഇളവ് ചെയ്തു തന്നതുകൊണ്ട് തന്നെയാണ്. എല്ലാവരുടെയും ദാസനാവുന്ന ക്രിസ്തു കേനോസിസ് നമുക്ക് ഈ ആദ്യ പാഠം പകർന്നു തരികയും ചെയ്തിട്ടുണ്ട്. പാഠമായിട്ടല്ല, ജീവിതമായിട്ട് തന്നെ. വിശുദ്ധ ക്ലാര മിഴിവായിട്ട് കണ്ട് അനുവർത്തിച്ചതും ഇതുതന്നെയാണ്. ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നവർക്ക് മാത്രമേ പിതാവിൻ്റെ ക്ഷമയ്ക്ക് അർഹതയുള്ളൂ. എൻ്റെ സ്വർഗസ്ഥനായ പിതാവേ എന്നാണ് ക്രിസ്തുനാഥൻ പറഞ്ഞത് ഈ ഭാഗത്ത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ പറയാറില്ലേ, ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെയെന്ന്. ദൈവം യഥാർത്ഥത്തിൽ നമ്മുടെ പിതാവാണെങ്കിൽ നമുക്ക് ക്രിസ്തു സഹജമായ ക്ഷമ ഉറപ്പായും ഉണ്ടാകും. അല്ലാതെ കടുവ കുന്നിലെ കുരിയച്ചനെ പോലെ എനിക്ക് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണെന്ന പഴയ നിയമമാണ് ഇഷ്ടമെന്ന് മണ്ടത്തരം പറയില്ല. ഇന്ന് സങ്കീർത്തനം 78 ഇങ്ങനെ വമ്പു പറയുന്ന, സ്വാർത്ഥം തേടുന്ന, ദൈവത്തിന്റെ മുൻപിൽ വിട്ടുകൊടുക്കാത്ത, മുട്ടുമടക്കാത്ത, സർവ പ്രതാപങ്ങളും കെട്ടിപ്പൂട്ടിവെച്ച ഉത്തരദേശമായ എഫ്രായിം അഥവാ ഇസ്രായേലിന്റെ പതനം വെളിവാക്കുന്നത് അതുകൊണ്ടാണ്. ദക്ഷിണദേശമായ യൂദായ്ക്ക് അതൊരു പാഠമായി പകർന്നു കിട്ടുകയാണ്. എഫ്രായിം തങ്ങളുടെ നിലയ്ക്കാത്ത അഹന്തയും അനീതിയും കൊണ്ട് ദൈവമഹത്വത്തെ കബോധ് തള്ളിക്കളഞ്ഞവരായി മാറി. ആ ദേശം ഭൂപടത്തിൽ നിന്ന് തന്നെ മാഞ്ഞു പോകാൻ അങ്ങനെയിടയായി. അവർ ചതിക്കുന്ന വില്ലുപോലെയായിരുന്നു, ട്രച്ചറസ് ബോ. ആവശ്യ നേരത്തെ ഉപകരിക്കില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മൺഭിത്തികൾ പൊളിച്ച് തിടുക്കത്തിൽ വാരിക്കൂട്ടിയ ചെറുപാണ്ഡങ്ങളുമായി അവർ ഇറങ്ങി നടക്കുകയാണ്. ആ ദേശത്തിൻ്റെയും ആ ദൈവത്തിൻ്റെയും ഓർമ്മ അവരുടെ അരികിൽ നിന്ന് മാത്രമല്ല മായുന്നത്, അകക്കാമ്പിൽ നിന്നുകൂടിയാണ്. ബാലിശമായ വാശിയോടെ കാരുണ്യത്തെ തട്ടിക്കളഞ്ഞവരുടെ വിനാശപർവം.